ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാസ്ത്രീസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് റവ വെച്ച് നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ മാത്രമല്ല, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അരക്കപ്പ് റവയ്ക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് കണക്ക്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്മാവൊക്കെ ആക്കിയെടുക്കുന്നത് പോലെ ആ റവ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് തന്നെ വേണമെന്നില്ല, പാലിന് പകരം വെള്ളം ആയാലും മതി. വെള്ളമാണെങ്കിലും മുക്കാൽ കപ്പ് എടുക്കുക. അരക്കപ്പ് റവ ആയത് കാരണമാണ് മുക്കാൽ കപ്പ് പാല് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പാലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വറ്റി വരണം. നമ്മൾ ഉപ്മാവൊക്കെ ചെയ്തെടുക്കുന്ന ആ പാകത്തിന് തന്നെ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചെറുതായിട്ട് അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതാണ്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പിന്നെ അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം, കോൺഫ്ലോർ തന്നെ വേണമെന്നില്ല. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണത് പോലെ കുഴച്ചെടുക്കുക. ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ട് ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ, ഞാനീ ഒരു ഷേപ്പിൽ ചെയ്തതേ ഉള്ളൂ. ഇനി ഇത് ഞാനൊരു ട്രേയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൺഫ്ലോറാണോ അരിപ്പൊടിയാണോ എന്ത് എടുത്തതെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കുക ട്രേയിൽ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും ഡിപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഞാനതൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ്. ഇനി അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചും വല്ല കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി റവ വേവിച്ചതാണ്, അത് കാരണം ഇനി ഒരുപാട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ വശവും ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ഒരുപാട് നേരം ബ്രൗൺ കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. നമ്മൾ റവയായത് കാരണം ഒരുപാടിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മധുരം ആയത് കാരണം. നമ്മളിതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ചേർത്ത് കുഴച്ചേക്കണ കാരണം ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകത്താണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ആ റവയുടെയും തേങ്ങയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.